സിപിഎമ്മുമായുള്ള പഠനപ്പിളക്കം അവസാനിപ്പിച്ച് ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ. സിപിഎമ്മിന്റെ പ്രാഥമിക അംഗത്വം പുതുക്കും. എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും മുസ്ലിം ലീഗ് മുൻ നേതാവ് യു ഹൈദ്രോസ് പറഞ്ഞു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദേവികുളം എംഎൽഎയുമായിരുന്ന എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. പിന്നാലെയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുടെ ഇടപെടൽ. അനുനയ നീക്കം ഫലം കണ്ടു. പാർട്ടിയുമായി എസ് രാജേന്ദ്രൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എൽഡിഎഫ് ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിൽ എം എം മണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം പങ്കെടുത്തു. ലീഗിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് എൽഡിഎഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് യു ഹൈദ്രോസിന്റെ പ്രഖ്യാപനം. 43 വർഷം ലീഗിലെ സജീവ പ്രവർത്തകനായിരുന്നു യു ഹൈദ്രോസ്. ഇടതുപക്ഷമാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാ കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നീങ്ങി അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് എൻ്റെ മനസ്സ് അനുവദിക്കുന്നത്. നേരത്തെ നവകേരള സദസ്സ് മലപ്പുറത്തെത്തിയപ്പോൾ കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച പ്രഭാത സദസ്സിലും ഹൈദ്രോസ് പങ്കെടുത്തിരുന്നു. തനിക്കൊപ്പമുള്ളവരും എൽഡിഎഫുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് യു ഹൈദ്രോസ് പറഞ്ഞു. 24 ഇടുക്കി.